chicken rod, chicken masala, fish curry, fish rods, fish masala. Welcome back to Majo's Travel Diaries. Nammula ippo nikkuna Stoke on Trent le nammude valare adutha soorthaya Babu Chetande sondam Maria's Red Sea ilana. Appo njangale Scotland ina thirichu Tambu Jewels lekkulla yathrayile adeyathe onnu kaananum adeyathinte adeyam ivide take away business aanu cheyyunnu. Adeyathinte Red Sea Indian take away. Appo namukku vendi adey endokkeyo njangalkku njangal avudnu varunnu arinju adey namukku vendi korachu because varthamaya bhashanam okke thayaraakki vechirikkana. Appo നമുക്ക് അദ്ദേഹം എന്തൊക്കെയാണ് നമുക്കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കാം. എന്നോട് പറഞ്ഞ എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. എന്നാ ഒരു സ്പെഷ്യൽ ഞങ്ങൾക്ക് വേണ്ടി എന്താ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞേ. മീൻ പൊള്ളിച്ചത്. എന്തൊക്കെയാ ബാബുചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നത്? തന്തൂരി ചിക്കൻ, മട്ടൻ സൂപ്പ്, തന്തൂരി ചിക്കൻ, മീൻ പൊള്ളിച്ചത്, അല്ല മീൻ മുളകിട്ടത്, മീൻ കറി, മുളകിട്ടത്, നമ്മുടെ നത്തോലി ഫ്രൈ. ഇത് നത്തോലി ഒരു ചെറിയ മീനല്ല, കിടുക്കാച്ചി ചിക്കൻ ഫ്രൈ, കിടുക്കാച്ചി ചിക്കൻ ഫ്രൈ, കപ്പ, ചോറ്, കാന്താരി മുളക്, ഇത് കൂട്ടിവെക്കുക, വായി വെള്ളം പോവുക. ഞങ്ങക്ക് വിഭവ സമൃദ്ധമായ ഒരു ശരിക്കും ഡിന്നറായി. ഡിന്നർ ടൈമാണ്, ഡിന്നറാണ് ഒരുക്കിയിരിക്കുന്നത്. നല്ല ആട്ടൻ സൂപ്പ്, പിന്നെ കാന്താരി മീൻ പൊള്ളിച്ചത്. അപ്പൊ കാന്താരി മീൻ പൊള്ളിച്ചാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പൊ അതെന്താണെന്ന് നോക്കാം. ഉപ്പോ നമ്മുടെ സുഹൃത്ത് ബാബു ചേട്ടന്റെ റെഡ് ചില്ലീസ്, സ്റ്റോക്ക് ഓൺ ട്രെന്റിലെ റെഡ് ചില്ലീസിൽ നിന്ന്. ഇവിടെ നമ്മുടെ ഫ്രോസൺ പൊറോട്ട എന്ന് പറയാം, നല്ല ലൈവ് പൊറോട്ടയാണ് അടിക്കുന്നത്. ജെബിന് ഇവിടെ നല്ല ലൈവ് പൊറോട്ടയാണ് അടിക്കുന്നത്. ലൈവ് പൊറോട്ട ഇന്ന് എന്നൊക്കെ ജെബിന് പൊറോട്ടയ്ക്ക് എന്നാ കൂടെ ഉള്ള കറി? ബീഫ് ഫ്രൈ ആണല്ലേ. ആ അടിപൊളി. ചിക്കൻ കറി കൊടുക്കാം. വേറെ എന്നൊക്കെ എന്നൊക്കെയുള്ള ബാജുടെ വേറെ എന്താ ടേക്ക് അവേ ഉള്ളത്? വേറെ ചില്ലി ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ഗാർലിക് ചിക്കൻ, ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ മസാല, ഫിഷ് കറി, ഫിഷ് റോസ്റ്റ്, ഫിഷ് മസാല, ചില്ലി ഫിഷ്, ജിഞ്ചർ ഫിഷ്, ഗാർലിക് ഫിഷ്, ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, ബീഫ് മസാല, ചില്ലി ബീഫ്, ബീഫ് തോണിയൻ, ബീഫ് കാന്താരി, ബീഫ് കൊണ്ടാട്ടം, മട്ടൻ കറി, മട്ടൻ റോസ്റ്റ്, മട്ടൻ മസാല, ഇതെല്ലാം ടേക്ക് അവേ ആണ് ഇവിടുന്ന് പോകുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ റെസ്റ്റോറന്റ് സൗകര്യം ഇല്ല, ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ല. ടേക്ക് അവേ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പൊ ഇന്ന് എന്താ ഞങ്ങൾക്ക് വേണ്ടി ചമ്പു ജ്യൂസിന്ന് വന്നവർക്ക് വേണ്ടി എന്തോ സാധനം ഉണ്ടല്ലോ, അതന്നെ കാന്താരി മീൻ പൊള്ളിച്ചത്. കാന്താരി മീൻ പൊള്ളിച്ചത് നമ്മുടെ വാടകയിലാണ് ഇത് പൊള്ളിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെയാ? ഇത് ചെറിയ ഉള്ളി, ഇത് കാന്താരി മുളക്, കറിവേപ്പില, ഇത് നമ്മുടെ ഇതാണ് പച്ചമുളകും കാന്താരി മുളകും ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഗാർലിക്കും കൂടി അരച്ച് പേസ്റ്റാക്കി ഇതാണ് അതിന്റെ മെയിൻ മസാല. ഫിഷ്, ഫിഷ് ഇത് ജസ്റ്റ് ഒരു മുളകുപൊടി, മഞ്ഞപ്പൊടി ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്താലും റെഡിയാക്കിയേക്കാം. ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാ. ഫിഷ് എണ്ണക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാലയ്ക്ക് നമ്മള് ആദ്യം ഓയിൽ ഒഴിച്ച് അത് കഴിഞ്ഞ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒന്നുകൂടെ താങ്കോട്ടെ കിടക്കേണ്ട ഒരു പയറുകൂടെ
നമ്മുടെ സ്റ്റോക്കിലെ നമ്മുടെ ഭാവിച്ചേട്ടൻ നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ കൂടെ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിന്റെ റെഡ് ചില്ലീസ് ടേക്ക് അവേ ആണ്, റെസ്റ്റോറന്റ് അല്ല, ടേക്ക് അവേ ആണ്. കാന്താരിമുളക്, കാന്താരിമുളക്, ചെറുള്ളി, ചെറുള്ളി, കറിവേപ്പില, കറിവേപ്പില. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് പച്ചമുളക്, കാന്താരി മുളക്, കാന്താരി, ഇഞ്ചി, ഇഞ്ചി, വെളുത്തുള്ളി, വെളുത്തുമുണ്ടി, നോടി പേസ്റ്റ് ആക്കി, പുളിയും കൂടി വെച്ചിട്ട് എന്നിട്ട് അത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യണം. ഓക്കെ. സ്പൈസി ഡിഷാണ്, അപ്പൊ നമ്മൾക്കത് കഴിക്കാനായിട്ട് ഒരു ഇത് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് മീൻ കഴിക്കുന്നതിന്റെ കൂടെ നമ്മൾ സവാള ഇടൂല്ലോ, അതിന്റെ കൂടെ ചെറിയ ഉള്ളി കഴിക്കാൻ, ചെറിയുള്ളി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇനി മീൻ ഇടാൻ പോവാണ്. നമ്മുടെ പകുതി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന, അല്ലേ, അതെ അതെ, ഷാലോ ഫ്രൈ ചെയ്തേക്കണ. ഇത് നമ്മൾ ശരിക്കും പൊള്ളിക്കല്ലേ, അപ്പൊ ഇനിയിപ്പോ നമ്മുടെ വാഴയില വേണം ഇത് ചെയ്യാൻ, അല്ലേ. നമ്മള് ഇനിയിപ്പോ ഇത് നമ്മുടെ വാഴയില വെച്ച് പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ഇതിപ്പോ നമ്മുടെ ഒനിയൻ, ഒനിയനും ഒരുവിധം റെഡിയായി കഴിക്കാൻ. നമുക്കെന്നാ റെഡിയാക്കാം, റെഡിയാക്കാം. നമ്മളിത് വാഴയില വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ വാഴയില കരിമീനൊക്കെ പൊള്ളിച്ച് നമ്മള് കഴിക്കുന്ന പോലെ ഇത് വീണ്ടും നമ്മൾ വാഴയില വെച്ച് നമ്മൾ പൊള്ളിച്ചെടുക്കുകയാണ്. ഒരു സ്പൈസ് സ്മെല് വരുന്നുണ്ട് നന്നായിട്ട്. നാരങ്ങ, പച്ചമുളക്, തക്കാളി. ഇത് നമ്മള് ഇതിന്റെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ചെറിയുള്ളി നമ്മൾ അങ്ങനെ തന്നെ ഇട്ടു, പിന്നെ കാന്താരി മുളകും അങ്ങനെ തന്നെ ഇട്ടിട്ട്, എന്നിട്ട് നമ്മള് പൊതിയാണ്, എന്നിട്ട് ഗ്രില്ല് ചെയ്യാണ്. ഒരു 10 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി തിരിച്ചിട്ടിട്ട് റെഡി. അതെ, അത് അടിപൊളി മീൻ കാന്താരി പൊള്ളിച്ചത്, അല്ലേ. അപ്പൊ നമുക്ക് ഇത് ഏത് ഫിഷ് വേണേലും ചെയ്യാം, ഏത് ഫിഷ് വേണേലും ചെയ്യാം. ഇപ്പൊ നമ്മള് അവലിയല്ലേ ചെയ്തത്, കാന്താരി വെച്ചിട്ട് അധികം ആൾക്കാരെ അങ്ങനെ ചെയ്യാറില്ല. നമ്മുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആണ് കാന്താരി വെച്ചിട്ട്. മീൻ പൊള്ളിച്ച് റെഡിയായി, എടുക്കാൻ പോകണം. അടിപൊളി, നല്ല ഒന്നാം തരം കാന്താരി. വായ് വെള്ളം ഊറു, വായിത്തട്ടെ, വായ് വെള്ളം ഊറു. ഇതാണ് സ്നേഹം, ഇതാണ് സ്നേഹം. അടിപൊളി, ഞാൻ ആദ്യം ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നല്ല ചൂടാ, നല്ല ചൂടാ. മസാല കൂട്ടിയെടുക്കണം. നാരങ്ങ തിരിച്ചിട്ട് നിങ്ങൾ മസാല കൂട്ടി കഴിച്ചാലോ. അങ്ങനെയല്ല കഴിക്കുന്നത്, ഇങ്ങനെ കഴിക്കുന്നത്. നല്ല സൂപ്പർ
സൂപ്പർന്ന് പറഞ്ഞാൽ എന്നാ പറയാം, നല്ല നല്ല എന്നാലോട്ട് വലിയ എരിവില്ല, നല്ല സ്പൈസി ഒക്കെ ചേർന്ന നല്ല ഒരു ഡിഷ്. നമുക്ക് റെഡി ആയി തന്നത് റെഡ് ചില്ലീസിലെ ബാബുചേട്ടനാണ്. ബാബുചേട്ടനെ ബാബുചേട്ടാ അപ്പം പ്രത്യേകം താങ്ക് യു. അപ്പൊ ഞങ്ങൾ ഇനി സ്കോട്ട്ലൻഡ് പോകുമ്പോ ഇതിലെ കയറുന്നതാണ്. അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ തിരിച്ച് ടെമ്പിൾസിലേക്ക് പോയപ്പോഴാ കയറി, അടുത്ത പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം. താങ്ക് യു.